വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഫാഷൻ ഫ്രൂട്ട് ഒന്നും തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാഷൻ ഫ്രൂട്ട് ഒന്നും തന്നെ നിങ്ങൾ കാണിച്ചു തരാനും പറ്റിയിരുന്നില്ല. പക്ഷേ ഇത്തവണ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാഷൻ ഫ്രൂട്ടും പഴുത്ത് നല്ല പർപ്പിൾ കളറായി കിടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വീഡിയോ എടുത്തിരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ട് എടുക്കും എന്നതുപോലും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ കളറ് കണ്ടപ്പോഴേക്കും ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട്. ഫസ്റ്റ് പാർട്ടിൽ ഫാഷൻ ഫ്രൂട്ടിൻ്റെ കൂടുതൽ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടോളൂ. ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഫാഷൻ ഫ്രൂട്ട് ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും രണ്ട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിവുണ്ട് ഈ ഫാഷൻ ഫ്രൂട്ടിന്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ശരീരത്തിൽ വൈറ്റമിൻസിനും മിനറൽസും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നത്. കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉള്ളവർക്കും വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ഇതിലും വലിയ ഫ്രൂട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾക്കും അത്യുത്തമമാണ് ഈ ഫാഷൻ ഫ്രൂട്ട്. നന്നായി വിളഞ്ഞ ഫാഷൻ ഫ്രൂട്ട് നോക്കി ഞാൻ കുറച്ച് പറിച്ചെടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനിയും ഇട്ടാൽ അണ്ണാനും വവ്വാലും ഒക്കെ കഴിക്കും, ഒന്നും നമുക്ക് കിട്ടൂല എന്നത്. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്രയും പറിച്ചെടുത്തു. പ്രധാനമായി രണ്ട് രോഗങ്ങളുള്ളവർക്ക് ഇത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഒന്നെന്ന് പറയുന്നത് തൈറോയിഡാണ്. തൈറോയിഡ് ഉള്ളവർക്ക് ഫാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ തൈറോയിഡ് ഹോർമോൺ ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്ലഡ് കൗണ്ടാണ്. എല്ലാവരുടെയും ഒരു ഇഷ്യൂ ആണ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോകുന്നതെന്നത്. അപ്പോൾ ഇതേപോലെ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്കും ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏകദേശം ഇത്രയും ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല പർപ്പിൾ കളറായിട്ടുള്ളതാണ്. ഗ്രീൻ കളറുള്ളതുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് വാടിപ്പഴുത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഗ്രീൻ കളറായിട്ട് നിൽക്കുന്നത്. ധാരാളം നാരുകൾ അടങ്ങിയ ഈ പഴം രക്തക്കുഴലുകളിൽ നിന്ന് അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഏറെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വരാതെയും നമ്മളെ തടയുന്നു. ഫാഷൻ ഫ്രൂട്ടിൽ ധാരാളം മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. സ്ക്വാഷ്, ജ്യൂസ്, അതേപോലെ തന്നെ നമുക്ക് ജാമായിട്ടും ഫാഷൻ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഫാഷൻ ഫ്രൂട്ടിന് ശീതള പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിനും ശരീരത്തെ തണുപ്പിക്കാനും മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇതിന് ഉപരിയായി ഫാഷൻ ഫ്രൂട്ട് ജ്യൂസിൽ ഒരുപാട് പോഷക ഗുണങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് അനിവാര്യമായ വിറ്റാമിനുകളും വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഞാൻ കഴിച്ചതെന്ന് നോക്കാം. ഞാൻ പറിച്ചെടുത്തിട്ടുള്ള എല്ലാ ഫാഷൻ ഫ്രൂട്ടും ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തു. ഇനി ഇത് ഒരുപാട് ദിവസം വെച്ചാൽ അതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും, തന്നെയും എല്ലാം ചുരുണ്ടു പോവുകയും ചെയ്യും. ഒരു കത്തി എടുത്ത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഒരു ബൗളിലേക്ക് അതിൻ്റെ അരിയോടുകൂടി മാറ്റുകയാണ് ചെയ്തത്. ഇതിൻ്റെ കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ ആ അരിയോടുകൂടി കഴിക്കണം എന്നാണ് പറയുന്നത്. ആട പോലത്തെ ഒരു കവറിങ് ഉണ്ട്. ആ ഒരു കവറിങ് വരാത്ത രീതിയിലാണ് ഫാഷൻ ഫ്രൂട്ട് നമുക്ക് ഈ രീതിയിൽ സ്പൂൺ ഉപയോഗിച്ചെടുക്കേണ്ടത്. ആളുകൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചരിച്ച് കുടിക്കാറുണ്ട്. അതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കാര്യം ഇപ്പം നമുക്ക് അതിൻ്റെ സത്തെന്ന് പറയുന്ന അതിൻ്റെ സീഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതോടുകൂടി കഴിക്കുന്നത് തന്നെ നല്ലത്. നമ്മുടെ എല്ലാ ഫാഷൻ ഫ്രൂട്ടും ഞാൻ ഇതേപോലെ തന്നെ ബൗളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും തൊണ്ടുണ്ടായിരുന്നു കേട്ടോ അതിന്. ഇതിൻ്റെ തൊണ്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ പച്ചയായിരുന്നെങ്കിലാണ് കുറച്ചുകൂടി നല്ലത്. പഴുത്തതിന് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ബൗളിൽ എടുത്തു വെച്ചിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടിൽ മധുരത്തിന് ആവശ്യമായ തേനോ പഞ്ചസാരയോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. പഞ്ചസാര എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്താണെന്ന് പറയുകയാണെങ്കിൽ, പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പഞ്ചസാര വെറുതെ ഇട്ടത് കൊണ്ട് കുറച്ച് സമയം എടുത്തു അതൊന്ന് മിക്സായിട്ട് വരാനായിട്ട്. കൂടുതൽ പഞ്ചസാര എടുക്കേണ്ടി വന്നില്ല. സാധാരണ ഗോൾഡൻ കളറിലെ ഫാഷൻ ഫ്രൂട്ടിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പർപ്പിൾ കളറുള്ളതിന് കൂടുതലും മധുരം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. 5 ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാവുന്നതാണ്. ഫാഷൻ
പാഷൻ ഫ്രൂട്ടിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ജ്യൂസാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും, പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതിനോടൊപ്പമുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും അതേപോലെ തന്നെ ഫാമിലിയിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.